സൂറത്തു അൽ അൻആമിലെ ഏറ്റവും അവസാനത്തെ വചനം ഓർക്കാനും വായിക്കാനും എളുപ്പമുള്ള വചനമാണ്. സഹോദരങ്ങളെ, നമ്മൾ നേടിയതിലൊന്നും നമുക്കൊറ്റയ്ക്ക് അവകാശമില്ലെന്ന് നമ്മൾ അറിയണം. ഞാൻ വഹിക്കുന്ന ഒരു സ്ഥാനത്തിന് പിന്നിൽ എൻ്റെ പിതാവിൻ്റെ കൈകളുണ്ട്. ഞാൻ തറയിട്ട എൻ്റെ ഭൂമിക്ക് പിന്നിൽ എൻ്റെ കുടുംബ സ്വത്തിൻ്റെ ഒരവകാശമുണ്ട്. എൻ്റെ സ്വഭാവത്തിലും എൻ്റെ പെരുമാറ്റത്തിലും എൻ്റെ കഴിവിലും എൻട്രൻസ് സെലക്ഷനിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയതിന് പിന്നിലും അറിവില്ലാത്ത അക്ഷരജ്ഞാനമില്ലാത്ത എൻ്റെ ഉമ്മയുടെ കൈകളുണ്ട്. അതൊരു വലിയ തിരിച്ചറിവാണ്. അത് ചിന്തിച്ചുണ്ടാക്കിയതല്ല, അല്ലാഹു പറയുന്ന വാക്കുകളാണ്. അത് വഹുവല്ലദീ ജാലകും ഖലാഇഫൽ അർള്, വഹുവല്ലദീ ജാലക്കും, അവനാണ് നിങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളത്, അവൻ ആക്കിയിട്ടുള്ളത്. ഖലാഇഫൽ അർള്, ഭൂമിയിൽ നിങ്ങളെ പിന്തുടർച്ചക്കാരാക്കിയ ഒക്കെ പിന്തുടർച്ചയാണ് സുഹൃത്തുക്കളെ. മുമ്പുള്ളവർ താമസിച്ച് അനുഭവിച്ചതിനെ പുതിയ തലമുറക്ക് കൈമാറ്റം ചെയ്യുകയാണ്. പക്ഷെ എല്ലാം ഞാൻ സ്വന്തമായി നേടി എന്ന് വിചാരിക്കുന്നവന് എനിക്കാരോടാണ് ബാധ്യത? എനിക്കാരോടാണ് ബാധ്യത? 50,000 രൂപ വർഷത്തിൽ നൽകി താമസിക്കുന്ന ഈ ഫ്ളാറ്റിൽ എനിക്കല്ലാതെ മറ്റാർക്കാണ് ഇതിൽ അവകാശമുള്ളത്? ഇതിൻ്റെ പിന്നിൽ എൻ്റെ ശമ്പളമാണ്. ആ ശമ്പളത്തിൻ്റെ പിന്നിൽ 4ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ കൈപിടിച്ച് കൊണ്ടുപോയ ഉമ്മയ്ക്കും വൈകുന്നേരം 5 മണിക്ക് തിരിച്ചെത്തുമോ, എൻ്റെ മോനും മോൾക്കും അപകടം പറ്റുമോ എന്ന് ചിന്തിച്ച ഒരു മാതൃ മനസ്സിന് അവകാശമുണ്ട്. എന്ത്? ATMൽ വന്നു കിടക്കുന്ന പണത്തിന് പിന്നിൽ. ആ അറിവ് സുഹൃത്തുക്കളെ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഒന്ന്, ഇതൊക്കെ അനന്തരമായി കിട്ടിയതാണ്. നീ നിന്റെ സാമർത്ഥ്യം കൊണ്ടും കഴിവ് കൊണ്ടും ഒറ്റയ്ക്കു നേടിയതല്ല, ഇതിന് പിന്നിൽ തലമുറകൾക്ക് അവകാശമുണ്ട്. ഖുർആൻ പറയുന്ന ഒരു വാക്കാണ്. രണ്ടാമത് ഖുർആൻ പറഞ്ഞത് എന്താ അറിയോ? വഹുവല്ലദീ ജാലകും ഖലാഇഫൽ അർള് വറഫഅ ബഅളകും ഫഅലകും ഫൗക ബഅലിൻ ദറജാത്ത്. നിങ്ങളിൽ ചിലർക്ക് ചില കഴിവുകൾ കൊടുത്തു. സുഹൃത്തുക്കളെ, ചിലർക്ക് പൈസ ഉണ്ട്, ചിലർക്ക് ബുദ്ധിയുണ്ട്, ചിലർക്ക് സ്വാധീനമുണ്ട്. ചില ആളുകൾ ഭർത്താവിൻ്റെ പദവിയിലാണ്, വാപ്പൻ്റെ പദവിയിലാണ്, നല്ല ഉദ്യോഗ പദവിയിലാണ്. ഇതൊക്കെ പടച്ചോ നിങ്ങൾക്ക് തന്നാണ്. എന്തിനാ സഹോദരങ്ങളെ തന്നത്? ജീവിക്കാൻ തരക്കേടില്ലാത്തൊരു ചുറ്റുപാടും മക്കളെയും അതേപോലെ തന്നെ പദവികളും ഡെസിഗ്നേഷനും ഒക്കെ എന്തിനാ തന്നതെന്നറിയും? അടിവരെ ഇട്ട് വായിച്ചോളി. ലിയബ്ലുവക്കും ഫീമാ ആതാകും, ലിയബ്ലുവക്കും ഫീമാ ആതാകും. നിങ്ങൾക്ക് കയ്യിൽ വെച്ച് തന്ന കാര്യത്തിൽ നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി തന്നെ, പരീക്ഷിക്കാൻ വേണ്ടി. സുഹൃത്തുക്കളെ, പരീക്ഷണമാണ് മടിയിൽ കടന്നു മറിയുന്ന നമ്മുടെ മക്കൾ, പരീക്ഷണമാണ് ചൂടറിയാതെ കിടന്നുറങ്ങുന്ന നമ്മുടെ ഫ്ളാറ്റുകൾ, പരീക്ഷണമാണ് നാം മാസത്തിൽ എണ്ണി വാങ്ങുന്ന ശമ്പളങ്ങൾ. ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടാൽ ജീവിതത്തിൽ എല്ലാം നഷ്ടമാകും. രണ്ട് കാര്യം പടച്ചോൻ ഈ ആയത്ത് അവസാനിപ്പിക്കുക പറഞ്ഞു. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? ഇന്ന റബ്ബക സരീഉൽ ഇഖാബ്, റബ്ബ് പെട്ടെന്ന് ശിക്ഷിക്കും, പെട്ടെന്ന് ആക്ഷൻ എടുക്കും. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ തിരിച്ചറിയാത്തവനോട് അള്ളാഹു പെട്ടെന്ന് ചിലപ്പോൾ നടപടിക്രമങ്ങൾ സ്വീകരിക്കും. പിന്നെ ആ നിസ്സഹായതയിൽ അന്തം മുട്ടുന്നൊരു കാര്യം ഉണ്ടാവില്ല. പക്ഷെ തിരിച്ചറിഞ്ഞവനെ കുറിച്ച് അള്ളാഹു പറയുന്നു, വഇന്നഹു ലഗഫൂറു റഹീം, അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കരുണാവാരിധ്യവുമാണെന്ന്. സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ സ്വാഭാവികമായി നമ്മുടെ ബാധ്യതകളെ നിർവഹിക്കുന്നതിനെ കുറിച്ച് നമുക്ക് തോന്നും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? നമ്മുടെ കുടുംബങ്ങളുമായുള്ള നമ്മുടെ ബന്ധം. കുടുംബ ബന്ധം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരേണ്ട ഒരു കാര്യം, കുറച്ച് ഗൗരവം എന്തായാലും അതിനെപ്പറ്റി പറഞ്ഞ ആയത്തുകൾക്കും ഹദീസുകൾക്കുമുണ്ട്. എല്ലാ കുടുംബ ബന്ധത്തെക്കുറിച്ച് വ്യക്തമായി ഖുർആനിൽ ആർക്കും ഓതാൻ പറ്റുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്, ഫഅൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദു ഫിൽ അർള് വതുഖത്തിഉ അർഹാമകും. അള്ളാഹുവിൻ്റെ ഉത്ബോധനങ്ങൾ തിരിഞ്ഞു പോകുന്ന ആളുകളിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ രണ്ട് ഷെറുകൾക്ക് അള്ളാഹു ഉദാഹരണം പറഞ്ഞ എന്താ? നിങ്ങൾ ഒന്ന് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക, രണ്ടാമത്തെ എന്താ അറിയോ? വതുഖത്തിഉ അർഹാമകും, കുടുംബ ബന്ധങ്ങളെ മുറിച്ച് കളയുക. ഇതാണ് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഷെറുകളിൽ. എന്നിട്ട് അവർക്ക് പറഞ്ഞ ശിക്ഷ നമ്മൾ കേൾക്കണം. അല്ല പറയാണ്, ഉലായിക്കല്ലദീന ലഅനഹുമുല്ലാ ഫഅസ്സമ്മഹും വഅഅമാ അബ്സാറഹും. അവരെ അല്ലാഹു ശപിച്ചു. ശപിക്കുക മാത്രമല്ല സഹോദരങ്ങൾ, ഇനി കേട്ട് നന്നാകാനോ കണ്ട് നന്നാകാനോ പറ്റാത്ത രൂപത്തിൽ കണ്ണുകളെയും കാതുകളെയും പടച്ചവൻ അടച്ചു കളയുന്നതാണ്. അത്രയും വലിയ താക്കീത് നൽകിയത് കുടുംബബന്ധം വിച്ഛേദിക്കുന്നതിനും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരുമാണ്. കുടുംബ ബന്ധം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നുള്ളൂ, നിങ്ങൾ അമ്മായിൻ്റെ വീട്ടിൽ പോലും വല്യമ്മൻ്റെ വീട്ടിൽ പോലും എളാപ്പാന സന്ദർശിക്കലും ഒക്കെ ആയിരിക്കും. കുടുംബ ബന്ധം എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കൾ അവിടെ നല്ല തുടങ്ങുന്നു. കുടുംബ ബന്ധങ്ങളിൽ ഏറ്റവും ഒന്നാമത്തെ ബന്ധം, മൻ അബർ റുയാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഏറ്റവും വലിയ ബന്ധം ആരോടാണെന്ന് ചോദിച്ചതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ഉമ്മുക്ക 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 എന്നാണ്.
നിന്റെ ഉമ്മ നിന്റെ ഉമ്മ എന്ന് കേട്ട് തയമ്പിച്ച ഒരു ഹദീസ് നിലക്ക് നിങ്ങൾ അതിനെ കാണണ്ട സുഹൃത്തുക്കളെ ആ പദപ്രയോഗങ്ങളിൽ വലിയ വാക്കുകളുണ്ട് ഞാൻ ഓർക്കുന്ന ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു ഒരു അവധി ദിവസം ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്നെ വളരെ ചെറുപ്പത്തിൽ മലയാളം പഠിപ്പിച്ച എന്നോ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ വഴിയോരത്തിന് ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് പോണ സമയമാണ് അപ്പോൾ അവരെന്ത് ചെയ്തു വെച്ചാൽ വളരെ കുറഞ്ഞൊരു 3 കിലോമീറ്റർ ദൂരത്തേക്ക് ഞങ്ങളുടെ വാഹനത്തിൽ കയറി അന്ന് ബസ്സുകൾ കുറവുള്ളൊരു ദിവസമായിരുന്നു ആ വളരെ പഴയ ആ ബന്ധത്തിൽ സ്കൂളിൽ പഠിച്ച കാലഘട്ടങ്ങളൊക്കെ മനസ്സിലേക്ക് വന്ന് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ ഒരവസ്ഥ ചോദിച്ചു 2 മക്കളാണുള്ളത് ആ 2 മക്കളെ പഠിപ്പിക്കാനാണ് ഭാര്യയും ഭർത്താവും അധ്യാപകന്മാരായിട്ടുള്ള ആ ദമ്പതികൾ മുഴുവൻ പണവും ചെലവഴിച്ചത് അവരൊരു ജോലിക്ക് വേണ്ടി ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും മലപ്പുറത്ത് വന്ന് താമസമാക്കി ഞങ്ങളുടെ സർവീസിൻ്റെ കാലാവധി പൂർത്തിയാക്കി പക്ഷേ തിരിച്ചു പോകാൻ പറ്റുന്നില്ല എന്താ തിരിച്ചു പോകാൻ പറ്റാത്തത് രണ്ടാളും റിട്ടയർമെൻ്റ് ആയിട്ട് ഒരിക്കലും പരിചയമില്ലാത്ത ഒരു നാട്ടിൽ അവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന രോഗികളായിട്ട് കൂടെ ആരുമില്ലാതെ എന്ത് തിരിച്ചു പോകാൻ പറ്റാത്ത 2 മക്കളുണ്ട് 2 മക്കളെയും എന്ത് ചെയ്തു ഞങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ട് ഇവിടെ കല്യാണം കഴിച്ചു കൊടുത്തു 2 പെൺകുട്ടികളെ അതുകൊണ്ട് അവരെ കല്യാണം കഴിച്ച് കൊടുത്തതുകൊണ്ട് സ്വന്തം നാട്ടിലേക്കും സ്വന്തം കുടുംബങ്ങളിലേക്കും തിരിച്ചു പോയാൽ ആ 2 പെൺമക്കളും ആ ബന്ധു വീട്ടുകളിൽ ഒറ്റപ്പെട്ടു പോകും എന്നാൽ ആ 2 പെൺകുട്ടികളും ഇവരെ കാണാൻ വരുന്നുണ്ടോ നോക്കാൻ വരുന്നുണ്ടോ കൂടെ താമസിക്കുന്നുണ്ടോ ഒന്നുമില്ല അതുകൊണ്ട് അവർ പറയുന്നു അവസാനത്തെ ജീവിതത്തിൻ്റെ അവസാനത്തെ ശ്വാസവും ഈ അന്യനാട്ടിൽ വെച്ചു മരിക്കാനാണ് ഞങ്ങളുടെ വിധി മക്കൾക്ക് വേണ്ടി പക്ഷേ മക്കളുണ്ടോ ഞങ്ങൾക്ക് മക്കളില്ല പഠിപ്പിച്ച കാലത്തെ സ്വത്ത് മുഴുവൻ അവർക്ക് കൊടുത്തു ഇന്ന് അവരെ ഓർത്ത് ഈ നാട്ടിൽ തങ്ങേണ്ടി വരുന്നു എന്നല്ലാതെ ആ മക്കളെ അനുഭവിക്കാൻ കിട്ടുന്നില്ലല്ലോ ഒരു വെള്ളം ചൂടാക്കി ഒരു ഗ്ലാസ് വെള്ളം കയ്യിൽ തരാൻ പോലും അവർ കൂടെയില്ല പക്ഷെ അവർ ഈ നാട്ടിലാണല്ലോ താമസിക്കുന്നു വിചാരിച്ച് ഞങ്ങളിവിടെ താമസിക്കുകയാണെന്ന് സഹോദരങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു മാതാപിതാക്കളുടെ വേദന ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ അവരാരും നമ്മളോട് വേദന പറയില്ല പക്ഷേ സുഹൃത്തുക്കളെ നമ്മൾക്ക് ജനിച്ച അവരുടെ പേരമക്കളെ കാണാൻ അടങ്ങാത്ത ആഗ്രഹമുണ്ട് ആ മാതാപിതാക്കൾക്ക് അതും സത്യമാണ് അവർ നമ്മുടെ സാന്നിധ്യം അവരുടെ അടുക്കിലുണ്ടാവാൻ അവർ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് വലിയ ശമ്പളം വാങ്ങി നല്ല ജോലി കിട്ടിയ ആളുകൾ ഇന്ന് ജോലി രാജിവെച്ച് തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ അർത്ഥമില്ല പക്ഷേ സഹോദരങ്ങളെ ആ മനസ്സിൻ്റെ വേദനയെങ്കിലും തിരിച്ചറിഞ്ഞ് അവരോട് ആ വേദന ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നെങ്കിലും പറയാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഒരുപക്ഷെ അത് പരലോകത്തിലും ഇഹലോകത്തിലും നമുക്ക് ദുരന്തങ്ങളായി വരുമോ എന്ന് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഈ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ് എന്തറിയൂ ഏറ്റവും അധികം ബന്ധം എന്ന് പറഞ്ഞാൽ അടുത്തിങ്ങനെ നിൽക്കല സുഹൃത്തുക്കളെ അടുത്തിങ്ങനെ താമസിക്കല ബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ബന്ധം കുടുംബ ബന്ധം ചേർക്കുന്ന ആര് തമ്മിലാണ് ഭാര്യയും ഭർത്താവും തമ്മിലല്ലേ അടുത്ത് നിൽക്കലല്ല ബന്ധം എന്നും കാണലല്ല ബന്ധം നിങ്ങൾക്കറിയൂ എത്ര കുടുംബിനികളും അതേപോലെ തന്നെ എത്ര ഭർത്താക്കന്മാരും ഈ മാനസികമായ പ്രയാസം എന്താ പ്രയാസം ബന്ധങ്ങളിലുള്ള പ്രയാസമാണ് പറയണത് ഭർത്താവിനെ കുറിച്ച് ഭാര്യ പറയുന്നത് ബന്ധത്തിലെ പ്രയാസമാണ് സിലത്തുറഹ്മയിലെ സഹോദരങ്ങളെ സ്വർഗത്തിൽ പോകാത്ത കാര്യം ഒരു ഫ്ലാറ്റിൽ ഒന്നിച്ചുറങ്ങിയിട്ടും പരസ്പരം ഒരു ബന്ധത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പരിഹരിക്കേണ്ട കാര്യമാണ് അത് മതപരമായ ഒരു വീഴ്ചയാണ് അത് പരിഹരിച്ചേ പറ്റൂ പരിഹരിക്കാനുള്ള വഴികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ആലോചിക്കണം ഞാൻ പറഞ്ഞു വളരെ നിസ്സാരമായ പ്രശ്നങ്ങളും ചിന്തകളുമാണ് നമ്മൾ അകറ്റുന്നത് ശരിക്കും വിശുദ്ധ ഖുർആനെന്ന് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകേണ്ട കാര്യം എന്തൊരു സാധാരണ ദമ്പതികൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവരിങ്ങനെ പറയും ഭാര്യനെ പറ്റി 100 പരാതി ഭർത്താവിന് പറയാനുണ്ടാവും ഭർത്താവിനെ കുറിച്ച് 100 പരാതി ഭാര്യയ്ക്ക് പറയാനുണ്ടാവും എന്നാൽ സുഹൃത്തുക്കളെ നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ ഈ ഒരായത്തൊന്ന് ശ്രദ്ധയോടെ വായിച്ചു നോക്കൂ നിങ്ങൾ ആശിറൂഗുന്ന ബിൽമാറൂഫ് നല്ല നിലക്ക് നിങ്ങൾ അവരോട് പെണ്ണുങ്ങളോട് സ്ത്രീകളോട് പെരുമാറണം നല്ല നിലക്ക് പെരുമാറണം എന്ന് പറഞ്ഞതിന് പണ്ഡിതന്മാർ കൊടുത്ത വ്യാഖ്യാനം എല്ലാം പെടുന്നതാണ് നമ്മളുടെ സ്വഭാവം പെരുമാറ്റം അവർക്ക് ഭക്ഷണം കൊടുക്കൽ വസ്ത്രം കൊടുക്കൽ അവരെ ചികിത്സിക്കൽ പരിഗണിക്കൽ സ്നേഹിക്കൽ എല്ലാം അതിൽ പെടും നിങ്ങൾ നിങ്ങളുടെ ഇണകളോട് ഏറ്റവും മാന്യമായ രൂപത്തിൽ നിങ്ങൾ അവരോട് എന്ത് ചെയ്യണം സഹവസിക്കണം എന്നിട്ട് അള്ളാഹു പറഞ്ഞ വാക്കെന്തറിയും അപ്പോൾ ആ വാക്കിന് കേൾക്കുമ്പോഴേക്കിന് ഓർമ്മ വരും അവൾ അനുസരണമല്ലാത്തതാണ് പറഞ്ഞാൽ കേൾക്കാത്തതാണ് അവർക്കൊരു വാശിയാണ് അവൾക്കൊരു സ്വഭാവമില്ല ഞാൻ വീട്ടിൽ ചെന്നാൽ അവൾ എന്നെ മൈൻഡ് ചെയ്യൂല 100 കാര്യങ്ങൾ ഒരു പക്ഷേ ഭർത്താക്കന്മാർക്ക് പറയാനുണ്ടാവും പക്ഷെ നമ്മൾ ആയത്ത് മുഴുവൻ ശ്രദ്ധ വ്യാഖ്യാനിക്കുന്നു വേണ്ട ആയത്തിൻ്റെ അർത്ഥം മാത്രം വായിച്ചാൽ മതി വആശിറൂഹുന്ന ബിൽ മഅറൂഫ് ഫഇൻ കരിഹ്തുമൂഹുന്ന ഫഅസാ അൻ തക്റഹു ഷൈആ ഫഇൻ കരിഹ്തുമൂഹുന്ന ഇനി നിങ്ങൾ അവരെ വെറുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുടെ സ്വഭാവത്തിലോ കാര്യത്തിലൊക്കെ തകരാറുണ്ടെങ്കിൽ ഫ
നിങ്ങൾ വെറുക്കുന്ന കാര്യം അതിൽ അല്ലാഹു നിങ്ങൾക്ക് ധാരാളം നന്മ വെച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ എന്താ പറയണോ നിങ്ങൾ? ഞാൻ എൻ്റെ ഭാര്യയിൽ നിന്ന് എനിക്ക് അസഹനീയമായി തോന്നുന്ന കാര്യങ്ങളെ മുഴുവൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ സ്വഭാവ പെരുമാറ്റങ്ങളുടെ തകരാറ് മൂലം ഒരു ഭാര്യ എന്ന നിലക്ക് ഞാൻ അവളോട് ചെയ്യേണ്ട കടമകളിലോ പെരുമാറ്റങ്ങളിലോ ഒന്നും വീഴ്ച വരുത്താതെ അത് ഞാൻ സഹിച്ച് ഉൾക്കൊണ്ട് അവളോട് സഹകരിച്ച് ജീവിച്ചാൽ അല്ലാഹു പറയാണ്, അല്ലാഹു പറഞ്ഞത് നടക്കുമല്ലോ. വയജ്അലല്ലാഹു ഫീ ഖൈറൻ കതീറ, അതിൽ നിങ്ങൾക്ക് ധാരാളം നന്മയുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹങ്ങളും ബർക്കത്തുകളും ഇറങ്ങി വരുന്നത് എല്ലാ സ്വഭാവങ്ങളും പൂർത്തിയായ ഒരു ഭാര്യയോടുള്ള നല്ല സഹകരണത്തോടെ ജീവിതമല്ല. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയെ അവരുടെ അവസ്ഥകളെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത ദിവസം എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു പ്രായപൂർത്തിയാവാത്തൊരു 16, 16, 17 വയസ്സിലൊരു പെൺകുട്ടിനെയാണ് അദ്ദേഹം ആദ്യം കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ച ആ പെൺകുട്ടി വരുമ്പോൾ അവൻ്റെ മാനസികവും ശാരീരികവുമായ എല്ലാ സ്വപ്നങ്ങളും ആദ്യത്തെ രാത്രി മുതൽ അവൾ സാക്ഷാത്കരിച്ച് തുടങ്ങണം. അവളെ സമയത്തൊരു ഭർത്താവിനെ വേണ്ട, ഭർത്താവ് വേണ്ട. 15-ാമത്തെ വയസ്സിൽ എന്തിനാണ് ഭർത്താവ്? വാപ്പാൻ്റെത്തും മനത്തും സുഖസുന്ദരമായി കളിച്ച് സന്തോഷിച്ച് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എന്തിനാ ഭർത്താവ്? അവളൊരു അന്യ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവളിൽ നിന്ന് എല്ലാം പ്രതീക്ഷിക്കണം, അവൾക്ക് നൽകാൻ പറ്റിയില്ല. അതൊരു മാനസിക രോഗമായി വിലയിരുത്തി 20 ദിവസം കൊണ്ട് ആ കുട്ടിനെ തിരിച്ച് വീട്ടിലേക്ക് അയച്ചു. സുഹൃത്തുക്കൾ, ഇതാണ് വിവാഹത്തിൻ്റെ ലോകം. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു വിവാഹം കഴിച്ചു. കഴിച്ചപ്പോൾ ആ കുട്ടിക്ക് 19 വയസ്സുണ്ട്. ആ പെൺകുട്ടിക്ക് ഒരു ഭർത്താവ് വേണം. അവൾ വന്നു വീട്ടിൽ പെരുമാറാൻ തുടങ്ങി. അവൻ്റെ ഭയങ്കര സന്തോഷം, ഒരു ഭാര്യയുടെ എല്ലാ പരിഗണനയും. പക്ഷെ 2 ആഴ്ച നീണ്ടു നിന്നുള്ളൂ. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സ്വഭാവ മാറ്റം. അത് ആ പെൺകുട്ടിൻ്റെ സ്വഭാവ മാറ്റമല്ല, അവൻ്റെ പെരുമാറ്റ മാറ്റങ്ങൾ, വീട്ടിലത്തെ പെരുമാറ്റ മാറ്റങ്ങളോടുകൂടി ആ കുട്ടിൻ്റെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ, ഒന്നും മനസ്സിലാക്കണ്ടേ, എന്താണ് എൻ്റെ വീട്ടിൽ എനിക്ക് വേണ്ടി വന്ന് താമസിക്കുന്നവൾക്ക് എന്താണ് പ്രശ്നമെന്ന് മനസ്സ് തുറന്നൊന്ന് ചോദിക്കാൻ മനസ്സില്ലാത്തവരാണ്. എന്താ സുഹൃത്തുക്കളെ, തൽക്കാലം എന്തെങ്കിലുമൊക്കെ കാരണവും ആരോപണങ്ങളും പറഞ്ഞ് പെട്ടെന്ന് ഒഴിവാക്കി വിടുക. ഇതൊക്കെ നാളെ പരലോകത്ത് കൃത്യമായി കണക്ക് കൊടുക്കണം. ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് ലോകാന്ത്യം വരെ മാനവരാശിക്ക് എന്നും ഉപദേശമാകുന്ന ഉപദേശങ്ങളിൽ അല്ലാഹുവിൻ റസൂൽ വിട്ടുപോവാതെ പറഞ്ഞ ഒരു കാര്യം, സ്വന്തം പിതാവിൻ്റെ കൈപിടിച്ചു വാങ്ങി വലിയിൽ നിന്ന് ഏറ്റെടുത്ത് അല്ലാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് വാങ്ങിയ ഭർത്താക്കന്മാർ ഒരു വേള ചിന്തിക്കണം. അത് നാളെ അവരോട് ഹൈറോടുകൂടെ പെരുമാറിയില്ലെങ്കിൽ നാളെ പടച്ചോനത്ത് മറുപടി പറയേണ്ടി വരും എന്നൊരു ബോധം. അതേപോലെ തന്നെ സഹോദരങ്ങളെ തിരിച്ചു പറയാനുണ്ട്, സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവിനോടുള്ള പെരുമാറും. നമ്മൾ ശരിക്കും ഖുർആൻ പറഞ്ഞിട്ടുള്ളതും ഹദീസ് നമുക്ക് മനസ്സിലാവുന്നതും ഒരാദരവന്യാണ്, ഒരു ബഹുമാനം, റെസ്പെക്റ്റ്. ഒരു ഭർത്താവിന് എല്ലാ നിരത്തിലുള്ള ബഹുമാനങ്ങളും ആദരവുകളും കൊടുത്തിരിക്കണം. സുഹൃത്തുക്കളെ, ഇപ്പോഴത്തെ ഒരു പുതിയ സംസ്കാരം രൂപപ്പെട്ടു വരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു പെൺകുട്ടി സാധാരണ ഒരു പരിചയമില്ലാതെ തന്നെ വീട്ടിലേക്ക് വരിക, ഇപ്പോഴത്തെ പുതിയ സംസ്കാരം. അപ്പോൾ അവളെ എല്ലാ നിലക്കും പരിചരിക്കുക എന്നുള്ള നിലക്കും എല്ലാ സംവിധാനങ്ങളും അവൾക്ക് ചെയ്തു കൊടുക്കും. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് അവളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് സ്വാഭാവികമായും അവളുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരടിമയായി പോകേണ്ട അനേകം യുവജീവിതങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സുഹൃത്തുക്കളെ, വേദനയോടുകൂടെ മാത്രമേ അവരെ ഓർക്കാൻ പറ്റുള്ളൂ. അതായത്, തൻ്റെ വീട്ടിൽ കടന്നു വരുന്ന ഒരു പെൺകുട്ടി അവൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് കുട്ടികളെ നോക്കാനും അവളുടെ എല്ലാ കാര്യങ്ങളും സഹകരിക്കാനും ഇറങ്ങിച്ചെന്ന് പരിചരിക്കുന്ന പുരുഷന്മാരെ പലപ്പോഴും ചില സഹോദരിമാർ അറിഞ്ഞോ അറിയാതെയോ അടിമകളാക്കി വെക്കുന്നു. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, ഈ ഭൂമിയിൽ സഹോദരിമാരെ നിങ്ങൾക്ക് ഏറ്റവും കടപ്പാടുള്ളത് ആരോടെന്ന് ചോദിച്ചാൽ അത് ഭർത്താവിനോടാണെന്നുള്ള വാക്യം മറന്നു പോകരുതേ. നമുക്ക് ഓർമ്മ വേണം നമ്മുടെ മനസ്സിൽ. കാരണം അത്ര ആദരവോടുകൂടി അയാളുടെ പെരുമാറും. ആദരവുള്ള ഒരാളെ എങ്ങനെയാണ് അയാളുടെ പെരുമാറേണ്ടതെന്ന് ആർക്കാ പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളെ? എങ്ങനെ പറഞ്ഞതിൻ്റെ ആവശ്യം? ആ ആദരവ് കൊടുക്കുക എന്നുള്ളത് മതപരമായൊരു ബാധ്യതയാണെന്ന് സഹോദരിമാരെ തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം ഇതൊന്നുമല്ല, നമ്മുടെ മക്കളെയും കുട്ടികളെയും ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ അയലോക്കത്ത് പോവുക, അകന്ന ബന്ധങ്ങളെ സന്ദർശിക്കുക എന്നുള്ളത് പരിമിതമല്ല എന്നാണ് പറഞ്ഞു. സ്വന്തം വീട്ടിൽ നമ്മുടെ മടിയിൽ കീറി മറിയുന്നവരാണ് നമ്മുടെ കുട്ടികൾ. കുട്ടികളെ കാര്യം സഹോദരങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം. കുട്ടികൾ പുതിയൊരു കൾച്ചറിലേക്ക് വന്നുകൊണ്ടിരിക്കണം. ഇപ്പം ഞങ്ങൾക്കൊക്കെ സുഖം എന്താ വെച്ചാൽ, ഈ പരിപാടി നടക്കുന്നിടത്തൊക്കെ MSMA കളിച്ചങ്ങാടുണ്ടാക്കും. അതുകൊണ്ട് കുട്ടികളെ തൽക്കാലാണ്ട് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഞമ്മക്കൊക്കെ ഇവിടെ പ്രസംഗിക്കാൻ തന്നെ പറ്റുന്നത്, അല്ലെങ്കിൽ പറ്റൂല. കാരണം പുതിയ കുട്ടികളുടെ സംസ്കാര പ്രകാരം ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ അതിഥിയായി പോകാൻ പറ്റില്ലല്ലോ. അതിഥിയായി പോകുന്ന കൂടെ 2 കുട്ടികളുണ്ടെങ്കിൽ എന്താ ആദിത്യ സഹോദരങ്ങളെ?
അവിടെ സംഭവിക്കുന്ന ദുരന്തങ്ങളെയും അപകടങ്ങളെയും പ്രതിരോധിക്കാൻ കുട്ടികളെ കയ്യും പിടിച്ചിരിക്കല്ലാതെ ഒരു വാപ്പക്ക് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നിങ്ങൾ മനസ്സിലാക്കണം കുട്ടികൾക്ക് എന്ത് സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുക്കുന്ന പുതിയൊരു സംസ്കാരം നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ ഞാൻ നിങ്ങൾക്ക് കുട്ടികളായി ജീവിച്ചാണല്ലോ സുഹൃത്തുക്കളെ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം നമുക്ക് ഓർമ്മണ്ടല്ലോ എല്ലാവർക്കും ഈ ഓരോ പ്രായമാകുമ്പോഴും എന്തിനാണോ പ്രാപ്തിയായത് ആ സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വീട്ടിൽ മാതാപിതാക്കൾ നമ്മളെ ഏൽപ്പിച്ചിരുന്നു ഇന്ന് നിങ്ങളുടെ 25 വയസ്സായ ചെറുപ്പക്കാരനോ 19 വയസ്സായ പെൺകുട്ടിക്ക് പോലും ഒരു ഉത്തരവാദിത്തമില്ല ഉമ്മയുണ്ടാക്കുന്ന രാവിലത്തെ നാസ്തൻ്റെ സമയമാകുമ്പോൾ അവൾ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ ഡോറ് തട്ടി വിളിച്ച് ആ 19-കാരിയെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് തൻ്റെ ഭർത്താവിന് ഭക്ഷണം നൽകുന്ന പോലെ തീന്മേശയിൽ വെച്ച് കൊടുക്കുന്നു 19-കാരിയായ മകൾക്കും അങ്ങനെ മക്കളെ വളർത്തുന്നത് എന്തെങ്ങനെ വളർത്തരുത് കുട്ടികൾ ചോദിക്കുന്നതൊക്കെ കൊടുത്ത് വളർത്തിയാൽ എന്തുണ്ടാവും അറിയുങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ പരാതി പറഞ്ഞാൽ എന്താ അറിയും മോൻ എല്ലാ സ്വാതന്ത്ര്യം അവർ കൊടുത്തു അവർ എക്സ്ട്രാ സ്വാതന്ത്ര്യം കൊടുത്തു അവസാനം എന്താണ് ആ കുട്ടി അറിയുന്നത് കുട്ടി ചെയ്യുന്നത് എന്താണെന്ന് വിഭാവന പോലും ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവൻ എന്താ ചെയ്തത് അവൻ ആ ഡോക്ടറെ മുന്നിൽ ഡോക്ടർ പരിശോധിക്കുന്ന സമയം അത്രയും അവൻ്റെ വായിൽ തുപ്പൽ ശേഖരിച്ച് ഡോക്ടർ കൺസൾട്ടിങ് പൂർത്തിയായ ഉടനെ ഡോക്ടറുടെ മുഖത്തേക്ക് തുപ്പി അത് ഭ്രാന്തല്ല സഹോദരങ്ങൾ മാനസിക പ്രശ്നങ്ങളല്ല പിന്നെ അവൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ശക്തമായ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുക എന്നിട്ട് ശ്രദ്ധേയനാവുക അത്ര തന്നെയുള്ള അവരാവശ്യം ചെറിയൊരു ബ്ലേഡ് എടുക്കുക ബോക്സ് എന്ന് അടുത്ത കുട്ടിൻ്റെ കയ്യുമ്പോൾ വരയാ ചോദിക്കാനോ തടുക്കാനോ പറ്റൂല എന്നാണ് വാപ്പയമ്മയും ചെറുപ്പത്തിൽ പഠിപ്പിച്ചത് ചോദിക്കാൻ പറ്റില്ല മക്കൾ ഓടി വീണാലും ഓടി ചലിച്ചാലും സ്വന്തം ഒക്കത്തിരുന്ന് വാപ്പൻ്റെ രണ്ട് മുഖത്തും തിരിച്ചും മറിച്ചടിച്ചാലും മക്കളോട് പ്രതികരിക്കാൻ പറ്റൂല എന്നാണ് സുഹൃത്തുക്കളെ ഈ സംസ്കാരം ഇവിടേക്കാണ് എത്തിക്കുക ഇതൊരു പുതിയ സംസ്കാരമാണ് ഇനിയിപ്പോൾ ആരിടപെട്ടാലാ 4.5 വയസ്സായ കുട്ടിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക സുഹൃത്തുക്കളെ ചിലതൊക്കെ തടുത്തും ചില പാഠങ്ങളൊക്കെ പഠിപ്പിച്ചും ചിലതൊക്കെ ബോധ്യപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകണം ഉണ്ടോ കുറച്ചേരൊന്നും കളിച്ച് വീണ് ചുണ്ട് പൊട്ടുകയാണെങ്കിൽ ആ ചോരങ്ങനെ തുടച്ച് കുറച്ചേരം ഇങ്ങനെ നമ്മൾ നിസ്സഹായമായിട്ട് അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ചേരൊക്കെ ഇങ്ങനെ മനസ്സിലാവും ഞാൻ ഓടി തളർന്ന് വീണാൽ ചോര പൊട്ടിയാൽ ഞാനേ ഉണ്ടാവുള്ളൂ വാപ്പൻ്റെ മുഖത്തെ ഒക്കത്തിരുന്ന് മുഖത്തടിച്ചാൽ വാപ്പ ഒക്കത്ത് കേട്ടില്ലെന്നെങ്കിലും മനസ്സിലാക്കി കൊടുക്കാൻ ഒരു വാപ്പയ്ക്ക് പറ്റണ്ടേ സുഹൃത്തുക്കളെ എന്തു സംസ്കാരമാണ് വളർത്തിക്കൊണ്ടുവരുന്നത് 7 വയസ്സുവരെ കുട്ടികൾക്ക് ഉപദേശം കൊടുക്കണമെന്ന് 1000 തവണ കേട്ടിട്ടും കുട്ടിയെ ഒന്നിലും വിലക്കേണ്ടതില്ലെന്നും ഒന്നും കുട്ടിയെ ഉപദേശിക്കേണ്ടതില്ലെന്നും സുഹൃത്തുക്കളെ നമ്മളെ എവിടുന്നാണ് പഠിച്ചത് അത് നമ്മൾ മാറ്റിക്കൊണ്ടു വന്നേ പറ്റൂ ഒരു കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം കുട്ടികളെ നിയന്ത്രിക്കാൻ എന്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ കുട്ടികളെ ബോധ്യപ്പെടുത്തൽ മാത്രമേ പറ്റൂ ബോധ്യപ്പെടുത്തലല്ലാത്തൊരു പരിഹാരമില്ല ബോധ്യപ്പെടുത്താൻ പറ്റുമെന്നതിന് ജീവിക്കുന്ന ഉദാഹരണങ്ങൾ എൻ്റെ മുന്നിലുണ്ട് ഈ കഴിഞ്ഞ MSM ഹയർ സെക്കൻഡറി മീറ്റിൽ ഹൈസെക്കുകളിൽ പങ്കെടുക്കാൻ ചില ഹൈസെക്കിലൊക്കെ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എത്രയോ ഹൈസ്കൂൾ കുട്ടികൾ എന്നെ വിളിച്ചിട്ടുണ്ട് വളരെ അപൂർവമായി മാത്രമേ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഞാൻ അങ്ങനെ ഫോൺ എടുക്കുമ്പോൾ പോലും ഹൈസ്കൂളിലെ കുട്ടികൾ എൻ്റെ ഫോണിൽ വരുന്നുണ്ടെങ്കിൽ എത്ര കുട്ടികൾ എന്നെ വിളിച്ച് കാണുമെന്നാണ് ഞാൻ ഊഹിക്കുന്നത് അവരൊക്കെ ചോദിക്കുന്നത് എന്താണെന്നറിയോ നിങ്ങൾ 15, 14, 12 വയസ്സായ കുട്ടി അവന് സ്വന്തം 40 വയസ്സായ ഒരു നല്ല മധ്യവയസ്കനെ പോലെ തൻ്റെ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ തൻ്റെ മാതാപിതാക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ തൻ്റെ സ്കൂളിൽ ദാവത്ത് നടത്താൻ ഉള്ള വഴികളെക്കുറിച്ചാണ് അവൻ ചോദിക്കുന്നത് സുഹൃത്തുക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കലല്ലാതെ ഒരു പരിഹാരം ഒരു പ്രായത്തിലും ഇല്ലെന്ന് മനസ്സിലാക്കുക പക്ഷെ എന്താ പറയുക നമ്മൾ ലാഘവത്വത്തോടെ കാണുന്നുണ്ട് നിങ്ങൾക്കറിയാം ഈ ഇത്രയും വലിയ സിറ്റികളിൽ നിന്നും നിങ്ങളുടെ കുട്ടി ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെത്താൻ സുഹൃത്തുക്കളെ എന്തുമാത്രം ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കണം ഒരു ബസ്സിന് എത്ര ഫീസ് നിങ്ങൾ കൊടുക്കണം അതേപോലെ തന്നെ ഒരു കുട്ടിക്ക് എത്ര നിങ്ങളുടെ ശമ്പളത്തിൻ്റെ എത്ര ശതമാനം ഫീസായി കൊടുക്കണം എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു മദ്രസയോ ഒരു സംവിധാനമോ സിറ്റിയിലുണ്ടെങ്കിൽ അവിടെ കാഴ്ചക്ക് ഒരു ദിവസം എത്താൻ തന്നെ പറ്റൂല ഇനി 2 ദിവസം എത്തിയാൽ തന്നെ സമയം പോരാ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കുട്ടിക്ക് മാത്രം ഒരു 4 അധ്യാപകന്മാർ 5000 രൂപ വെച്ച് ശമ്പളം കൊടുത്ത് നിങ്ങളെ വീട്ടിൽ മദ്രസ നടത്തിയാലും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല ബോധ്യപ്പെടുത്തി കൊടുക്കലല്ലാതെ ഒരു പരിഹാരമില്ല ആ ബോധ്യക്കൊടുക്കലിൻ്റെ ബാധ്യത ആർക്കാണ് സുഹൃത്തുക്കളെ ഈ സിറ്റിയിലുള്ള പ്രബോധകന്മാർക്കാണോ നിങ്ങളെ മക്കളെ ദീൻ പഠിപ്പിക്കേണ്ടതിൻ്റെ ബാധ്യത ആണോ ഇവിടെയുള്ള ദീനി പ്രബോധകന്മാർക്കാണോ ബാധ്യത ഇവിടെ ജുമാ നടത്തുന്നവർക്കാണോ ബാധ്യത ഒരിക്കലുമല്ല നിങ്ങൾക്ക് പിതാവിൻ വലക്കത് ആത്തയിന ലുക്കുമാൻ അൽ ഹിക്മത്ത് ഹിക്മത്ത് കൊടുത്തിയ ലുക്കുമാനെ കുറിച്ച് പറയുന്നത് എന്താ സുഹൃത്തുക്കളെ സ്വന്തം മകൻ ഉപദേശം കൊടുത്തി വാപ്പാൻ്റെ അടുത്ത് നിന്ന് കിട്ടണം തൗഹീദിൻ്റെ മാർഗം നിസ്കാരത്തിൻ്റെ പ്രാധാന്യം ജീവിതത്തിലെ വിനയം മാനസികമായ ശക്തി എല്ലാം വാപ്പനെന്ത് കിട്ടണം നല്ലൊരു ഉപദേശം അവർക്ക് കൊടുക്കാൻ നമ്മൾ എപ്പോഴും ജാഗരൂകരാവണം ഞാൻ ചിന്തിക്കുകയാണ് 1300 1500 കുട്ടികളാണ് ഹൈസെക്കിലുണ്ടായിരുന്നത്
ആലോചിച്ചു ആ 1500 കുട്ടികൾ ഈ ഹാളിൽ ഈ മുതിർന്ന ആളുകൾ ഇരിക്കുന്നതിനേക്കാളും സൈലന്റ് ആയിട്ട് അവരിരുന്ന് പ്രഭാഷണങ്ങൾ കേൾക്കുകയും അവസാനം തിരൂരിൽ വെച്ച് നടന്ന ഹൈസക്കിൽ ഞങ്ങളൊക്കെ കണ്ണ് പിന്നെ നിറഞ്ഞു പോയ സമയമാണ് അത് കഴിഞ്ഞ് കുട്ടികൾക്ക് ഞങ്ങൾ ചോദ്യങ്ങൾ എഴുതാൻ അവസരം കൊടുത്തു സുഹൃത്തുക്കളെ നിങ്ങൾ ഒരിക്കലും കുട്ടിയായി മാത്രം കാണുന്ന നിങ്ങളുടെ കുട്ടികൾ എഴുതിയ ചോദ്യം അത് ശരിക്ക് പ്രോഫ് കോണിലും വലിയ വലിയ സദസ്സുകളിൽ നിന്നും എഴുതി കിട്ടുന്ന ചോദ്യങ്ങളാണ് ആ കുട്ടികൾ ഞങ്ങൾക്ക് എഴുതിത്തന്ന അവിടെ ജീവിതത്തിൽ നിന്ന് അതൊക്കെ ശരിക്കും അവിടെ മനസ്സ് തുറന്ന ചോദ്യങ്ങളായിരുന്നു ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് നല്ല ബോധമുണ്ട് അവർക്ക് നല്ല പക്വതയുണ്ട് നല്ല കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടുകളെ നല്ല നിലക്ക് തിരിച്ചു വിടുവാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം പക്ഷേ എന്താ തടസ്സം നേരം ഒറ്റ തടസ്സമുള്ളൂ അത് വിശുദ്ധൂറാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ നേരാക്കുന്നിടത്തും ഭാര്യനെ നേരാക്കുന്നിടത്തും ഒരു തടസ്സമേ എനിക്കും നിങ്ങൾക്കും ഉള്ളൂ എന്താണ് ആ തടസ്സം സുഹൃത്തുക്കളെ ഖുർആൻ പറയുന്നു യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവൻ ലക്കും ഫഹ്ദറുഹും ഏ സത്യവിശ്വാസികളെ നിങ്ങളുടെ കിണകളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് നല്ലോ സൂക്ഷിച്ചോളിയുന്നു ഇമാം സഅദി അദ്ദേഹത്തിന്റെ തഫ്സീർ പറഞ്ഞ കാര്യം എന്താ നിങ്ങൾ അദ്ദേഹം പറഞ്ഞ വ്യാഖ്യാനം എന്താന്ന് വെച്ചാൽ എങ്ങനെ നമ്മൾ പറഞ്ഞാലും സ്വന്തം ഭാര്യനോടും മക്കളോടും നമുക്കുള്ള ഒരു സ്നേഹമുണ്ട് ആ സ്നേഹം സത്യത്തിൽ ബോധപൂർവമായ ഒരു ഇടപെടലിൻ്റെ തടസ്സം തന്നെ തടസ്സം തന്നെയാണ് കുട്ടികളോടുള്ള സ്നേഹം ലോകത്തിലെ മുഴുവൻ കുട്ടികളെയും പഠിപ്പിക്കുന്ന അധ്യാപകനും സ്വന്തം കുട്ടികളെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സ്നേഹം അനുവദിക്കുന്നില്ല ലോകത്തുള്ള എല്ലാവർക്കും ഉപദേശം കൊടുക്കുന്ന ആൾക്ക് സ്വന്തം ഭാര്യയെ നിയന്ത്രിക്കാൻ പറ്റില്ല കാരണം എന്താണ് അവൾ തെറ്റു അവൾ പിണങ്ങു അവളുടെ അങ്ങനെ പറയാൻ പറ്റൂ പ്രശ്നമാണ് സുഹൃത്തുക്കളെ ആ സ്നേഹം ഒരുപക്ഷെ കുട്ടികളും നമ്മുടെ ഇണകളും നമ്മളെയും അവരെയും ഒന്നിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വഴി ഒരുക്കും നമ്മളൊരു കുടുംബനാഥനാണ് നമുക്ക് ദീനിൻ്റെ അറിവ് വേണം പക്വത വേണം നിയന്ത്രിക്കാൻ പറ്റണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അവരെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അവരോടുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിന് നമ്മൾ വഴി നിന്ന് കൊടുത്താൽ നമ്മൾ വിചാരിക്കാത്ത വഴിക്ക് അവർ നമ്മളെ കൊണ്ടുപോകും ഞാൻ ഗൗരവപരമായി ചോദിക്കുന്നു എന്നെ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റാൻ എൻ്റെ ഭാര്യ ശ്രമിച്ചാൽ അത് അവളുടെ ഒരു മനസ്സാണ് അവളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാപ്പിയമ്മ അവൾക്കൊരു ബുദ്ധിമുട്ടാണ് എന്താപ്പോൾ അതിപ്പോൾ അവരെ കൊണ്ടുനടക്കേണ്ട ഒരു ആവശ്യം എന്താണ് ഇപ്പോൾ ഇയാളെ ഒറ്റയ്ക്ക് സ്വതന്ത്രമായി കിട്ടുകയാണെങ്കിൽ നല്ലതാണെന്നല്ലേ അവൾ ചിന്തിക്കുള്ളൂ പക്ഷേ അവളെ വാപ്പൻ്റെ ഇമ്മൻ്റെ വിഷയം വരുമ്പോൾ അങ്ങനെ ആയിക്കോളുന്നില്ല നമ്മൾ തിരിച്ചറിയണം എൻ്റെ വാപ്പനോടും മുന്നുള്ള എൻ്റെ ബാധ്യത എൻ്റെ ഭാര്യയുടെ സ്നേഹത്തിൽ വിസ്മരിച്ചു പോകാൻ പറ്റുന്നതല്ല അതിൻ്റെ പരലോകത്ത് ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമാണ് എനിക്ക് ഓർമ്മ വേണം അല്ലെങ്കിൽ എൻ്റെ പരലോകം നഷ്ടപ്പെട്ടു പോകും എൻ്റെ മക്കളൊക്കെ റെഡിയാണ് അവരൊക്കെ എനിക്കേറെ സ്നേഹമുള്ളവരാണ് പക്ഷേ ഞാൻ അവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ നാളെ എന്നെ കൂടെ അവരിൽ നരകത്തിലേക്ക് എത്തിക്കുന്ന അവസ്ഥയുണ്ടാകും എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണം സഹോദരങ്ങളുടെ പരിഹാരങ്ങൾ അതാണ് ഈ സദസ്സും ഇനി വരുന്ന എല്ലാ സംരംഭങ്ങളും അതിൻ്റെ പരിഹാരങ്ങളാണ്